നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എങ്ങനെ അനിമേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിലും ഐഫോൺസിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ്റെ പേര് അവതാരിഫൈ എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തോടനെ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും. നമ്മുടെ സ്റ്റോറേജിലേക്ക് ഒരു പെർമിഷനാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരേ ഒരു ഫോട്ടോ മാത്രം നമുക്ക് ആനിമേറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഒരേ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എലോ ഓൾ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോട്ടോ ഓപ്പൺ ആയ ഉടനെ നമ്മുടെ ലൊക്കേഷൻ വെച്ച് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് നമുക്കിവിടെ വരുന്നതായിരിക്കും. പിന്നെ തൊട്ട് താഴെ ട്രെൻഡിങ് ഉണ്ട്, പിന്നെ ന്യൂ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവിടെയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് വീഡിയോ നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ഫീച്ചർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ വീഡിയോയുടെയും മുകളിൽ നമുക്കൊരു പ്ലേ ബട്ടൺ കാണാവുന്നതാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ എന്ത് സോങ്ങാണോ എന്ത് മെസ്സേജാണോ ഉള്ളത് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൊണ്ട് ജസ്റ്റ് ഒരു മെസ്സേജ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ. ഇവിടെ കാണാൻ പറ്റിയ ആ ഒരു വീഡിയോ ഇവിടെ ലോഡാവുന്നുണ്ട്, ജനറേറ്റിംഗ് വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏതൊരു ഫോട്ടോസും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വീഡിയോ ആനിമേഷനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നമുക്കിപ്പം ലേറ്റസ്റ്റായിട്ട് വാട്സാപ്പിലൊക്കെ നമ്മൾ ഒത്തിരി കാണാറുണ്ട്, ഇങ്ങനെ ഓരോരുത്തരെ ഫോട്ടോ വെച്ചിട്ട് ഓരോരോ ക്ലിപ്പിംഗ് വരുന്നത് അല്ലെങ്കിൽ ജിഫായിട്ട് ഈ ഒരു ക്ലിപ്പിംഗ് വരുന്നത്. പക്ഷേ ഈ ഒരു ഫീച്ചറിൻ്റെ ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കൊരു വാട്ടർമാർക്ക് ഉണ്ട്. ഈ വാട്ടർമാർക്ക് റിമൂവ് ആക്കണമെങ്കിൽ നമുക്കൊരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഷെയർ വീഡിയോ ഉണ്ട്. ഷെയർ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഒന്നെങ്കിൽ സേവ് വീഡിയോ ഉണ്ട് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അതിനൊരു ഫ്രെയിം കിട്ടുന്നുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കും ആ ഒരു കറക്റ്റ് ഫ്രെയിം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏതൊരു ഫോട്ടോസും നമുക്ക് വളരെ സിമ്പിളായിട്ട് ആനിമേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും. സീ യു.